ആന്ധ്രയിലെ മുഖ്യമന്ത്രിമാർ ബി ജെ പിക്ക് എതിരാ, പക്ഷെ ജനങ്ങൾ ബി ജെ പിക്ക് എതിരല്ല. ഞങ്ങൾ അടുത്ത 2019 കാണിക്കാം എന്താ സംഭവം വരാൻ പോകുന്നെന്ന്. ഒരു പെട്ടി ഓട്ടോറിക്ഷയിൽ ആളെ കയറ്റാനില്ലാത്ത സി പി എം ആരെ വിളിച്ചു കൂട്ടിയാ ഞങ്ങൾക്ക് എന്ത്? ഞങ്ങൾക്ക് ഒരു മറുപടി പറയാം. ഒരുപക്ഷേ ഞങ്ങൾ പ്രത്യയശാസ്ത്ര നിർവഹണത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒരുപാട് വിഷയത്തെ സംബന്ധിച്ച് ആണോ ശ്രീ ഗോപാലകൃഷ്ണൻ ഉയർത്തിയത്? മറുപടി ഗോപാലകൃഷ്ണൻ കഥകളി കാണുന്നതിനു പകരം കഥകളിക്കാരന്റെ കിരീടത്തിലെ തൊങ്ങലെണ്ണി കളിക്കുന്ന മന്ദബുദ്ധിയുടെ നിലവാരത്തിലേക്ക് തരംതാഴരുത്. പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റാനേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്ന് ആശ്വാസം കൊള്ളുന്ന ഗോപാലകൃഷ്ണന്റെ പാർട്ടിയും അവരുടെ കിങ്കരന്മാരുമാണ് സി പി ഐ എമ്മിന്റെ നേതാക്കളായ സഖാവ് കോടിയേരിയെയും പിണറായിയെയും സഖാവ് സീതാറാം യെച്ചൂരിയെയും ഇന്ത്യ രാജ്യത്തിന്റെ ഒരു തെരുവോരത്തും പ്രസംഗിക്കാൻ സമ്മതിക്കില്ലെന്ന് ഗീർവാണം മുഴക്കേണ്ട അവസ്ഥയുണ്ടായത്. ചെറിയ പാർട്ടിയാണെങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ആർ എസ് എസിന്റെ അസുരവിത്തുകളാൽ 6-ലധികം തവണ ആക്രമിക്കപ്പെട്ട ഒരു പാർട്ടി ആപീസേ ഉള്ളൂ. അതിന്റെ പേര് എ കെ ജി ഭവൻ എന്നാണ്. അതിനു മുകളിൽ പാറിക്കൊണ്ടിരിക്കുന്ന കൊടിയുടെ നിറം ചുകപ്പാണ്. എത്രമേൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നിലപാടുകളിൽ സി പി ഐ എം ഇടതുപക്ഷ പ്രസ്ഥാനം സക്രിയവും സചേതനവുമായി സുധീരമായി ഇടപെടുന്നു എന്നതിന്റെ സൂചകങ്ങളാണ് അതെന്ന് അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഇടതുപക്ഷം തിരിച്ചറിയുകയാണ്. അതിന്റെ മേലെ വേറെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒറ്റക്കാരൂടി പറയാം, പ്രത്യയശാസ്ത്ര നിലപാടുതറകളാൽ സംബന്ധിച്ചാണ് ചർച്ചയെങ്കിൽ വിളക്കി ചേർക്കാൻ കഴിയാത്ത വിള്ളലുകളാൽ സമൃദ്ധമാണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുതറ. മുസ്ലിം ലീഗിന്റെ മഹിളാ വിഭാഗം നേതാവ് ഖമറുന്നീസ അൻവറിനെ ആർ എസ് എസിന്റെ അണിയിലേക്ക് ചേർത്തുപിടിച്ചു എന്ന് ആഹ്ലാദത്തോടെ വിശദീകരിക്കുന്ന ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആചാര്യസ്ഥാനീയനായ നേതാക്കന്മാർ എഴുതിയ വിചാരധാരയിൽ മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞ വാചകമുണ്ട്: നാം വിശ്വസിക്കുന്ന എന്തിനേയും അവർ എതിർക്കുന്നു. നാം ക്ഷേത്രങ്ങളിൽ രഥോത്സവങ്ങളും ഭജനയും നടത്തിയാൽ അവർ രോഷാകുലരാകുന്നു. നാം പശുവെ പൂജിക്കുമ്പോൾ അവരതിനെ കൊന്നുതിന്നുന്നു. നാം സ്ത്രീയെ പരിപാവനമായ മാതൃത്വത്തിന്റെ പ്രതീകമായി വാഴ്ത്തുമ്പോൾ ഈ മുഠാളന്മാർ മുസ്ലിങ്ങൾക്ക് അതിനെ കൊന്നുതിന്നുന്നതിലാണ് ഇഷ്ടം. ഇങ്ങനെ മുസ്ലിങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തിയ ആർ എസ് എസിന്റെ വിചാരധാരയിൽ കാലമർത്തി ചവിട്ടി നിന്നുകൊണ്ട് ഖമറുന്നീസ അൻവറിനെ പോലെയുള്ള മുസ്ലിം ലീഗിന്റെ മഹിളാ വിഭാഗം നേതാവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള രാഷ്ട്രീയ കൌശലത്തിന് മുന്നിൽ നല്ല നമസ്കാരം പറയുകയല്ലാതെ വേറെ മാർഗമില്ല. മുസ്ലിങ്ങളെ ഇങ്ങനെ വിശദീകരിച്ച ആർ എസ് എസിന്റെ നേതാവ് ചായക്കടക്കാരിൽ നിന്നും രാഷ്ട്ര നേതാവായി വളർന്ന മോഡിയുടെ ഗവൺമെന്റിൽ മുസ്ലിം മന്ത്രിമാരുണ്ട്. വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മുഷ്താഖ് അബ്ബാസ്, അലി നഖ്വി, മുഹമ്മദ് സെക്കന്ദർ ഭക്ത്, സയ്യിദ് ഷാനവാസ് ഹുസൈൻ, 3 മുസ്ലിം മന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏറെക്കാലം ശശികല വർത്തമാനം പറഞ്ഞതെന്ന ഹജ്ജ് സബ്സിഡി വിഷയത്തിൽ 50 കാശുപോലും 9 കൊല്ലം ഭരിച്ചിട്ടും ആർ എസ് എസിന് ചുരുക്കിക്കെട്ടാൻ കഴിയാതിരുന്നത് എന്ന വസ്തുതയെല്ലാം നിൽക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗോപാലകൃഷ്ണന് ശ്വാസതടസ്സത്തിന്റെ അസുഖമൊന്നുമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാ സുരേന്ദ്രബാബു, ഭാ സുരേന്ദ്രബാബു എന്ന് അർദ്ധോക്തിയിൽ അവസരം നൽകി പരമപുച്ഛത്തോടെ പരിഹാസ ചവി കലർത്തി സംസാരിക്കുന്നത് മലയാളത്തിന്റെ ഉയർന്ന രാഷ്ട്രീയ ബോധത്തിന് ചേരുന്നതല്ല എന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ചെയ്യരുത് എന്നതിനോട് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അങ്ങനെ ഇനി ചെയ്യില്ല എന്ന് ഞാൻ വിനീതമായി വിചാരിക്കുന്നു. പണ്ട് ഭീമൻ നായരും സുകുമാർ അഴീക്കോട് സാറും ഒരു വേദിയിൽ വെച്ച് തർക്കിച്ചതിനെ കുറിച്ചൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സുകുമാർ അഴീക്കോടൻ എന്ന് ഭീമൻ നായർ അദ്ദേഹത്തെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചപ്പോൾ മറുപടി പ്രസംഗത്തിൽ സുകുമാർ അഴീക്കോട് പറഞ്ഞു, സുകുമാർ അഴീക്കോടൻ എന്ന് ഒരു ചില്ലക്ഷരം എന്റെ പേരിന്റെ അവസാനം ചേർത്തു ഭീമൻ നായർ. ബഹുമാനപ്പെട്ട ഭീമൻ നായർക്ക് അതിനുള്ള അവകാശം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഭീമൻ നായർ എന്ന പേരിലെ അവസാനത്തെ ചില്ലക്ഷരം എടുത്തു കളയാൻ എനിക്കും അദ്ദേഹം അവസരം തരണം എന്ന്. ഭീമൻ നായരിൽ നിന്നും അവസാനത്തെ ചില്ലക്ഷരം എടുത്തു കളഞ്ഞാൽ എങ്ങനെ വിളിക്കേണ്ടി വരുമെന്ന് ഭീമൻ നായർക്കും നന്നായി അറിയുന്നത് കൊണ്ട് അദ്ദേഹം അത് അവസാനിപ്പിച്ചതായാണ് പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞു തന്ന കഥയിൽ എനിക്ക് മനസ്സിലായത്. അപ്പം ഭാ സുരേന്ദ്രബാബു, ഭാ സുരേന്ദ്രബാബു എന്ന് അർദ്ധോക്തിയിൽ പരിഹാസ ചവി കലർത്തി നടത്തുന്ന പരാമർശങ്ങൾ ഈ ചർച്ചയുടെ ഭാഗമല്ലെങ്കിൽ പോലും ചില വർത്തമാനം ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്. ഈ അമ്പലത്തിൽ ഈ ഉത്സവത്തിന്, കാവിൽ ഉത്സവത്തിന് മുട്ടുന്ന നല്ല ശബ്ദത്തിലുള്ള ചെണ്ട കണ്ട് മാരാരോട് വലിയ കാശ് കൊടുത്തൊരു സായിപ്പ് അത് വാങ്ങിക്കൊണ്ടുപോയി, ഇങ്ങനെ ശബ്ദം കേൾപ്പിക്കുന്ന ചെണ്ടയിൽ എന്താണ് അകത്തുള്ളത് എന്ന് നോക്കാൻ പേനക്കത്തി കൊണ്ട് തൊലി പൊളിച്ച ചരിത്രമുണ്ട്. ആ തൊലി പൊളിച്ച സായിപ്പ് ഉള്ളിലൊന്നും കാണാതെ ബേജാറായി നിന്നു എന്നതുപോലെയാണ്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ ശബ്ദകോശങ്ങളെ കൊണ്ടും പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളെ പരിഹരിച്ചു കളയാമെന്ന വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് മനപ്പായസിന് വെള്ളം വെക്കരുത്, അത് ഇറക്കി വെക്കണമെന്നാണ് വിനയപൂർവമായി ഞങ്ങളുടെ അഭ്യർത്ഥന, എന്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഇവിടെ
ഇത് ആരോഗ്യശീലത്തെ കുറിച്ചുള്ള ആശങ്കയല്ല അധികാര രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ആകുലതകളാണ് ആർഎസ്എസിനെ ഈ കാലി നിരോധനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരത്തെ ശ്രീ കോൺഗ്രസിന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ അടിയാള വിഭാഗത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രധാനപ്പെട്ട ജീവിതോപാധിയായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ സ്വീകരിക്കുന്ന തുകൽ വ്യവസായത്തിന്റെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുവിനെ ഇല്ലാതാക്കുന്നത് വഴി സവർണാധിപത്യത്തിന്റെ കൊടിക്കൂർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വൃത്തികേടിലേക്ക് വിട്ടുവീഴ്ചയില്ലാത്ത വിധം വീണുപോവുകയാണ് ആർഎസ്എസിന്റെ രാഷ്ട്രീയ സമീപനം. അത് മോഡിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ അക്ഷരത്തെറ്റല്ല, ആശയപിശകല്ല, ആവേശത്തള്ളിച്ചുകൊണ്ടുണ്ടായതല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആചാര്യസ്ഥാനികരായ നേതാക്കന്മാർ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ അടിവരയിട്ട് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാടുകൾ അധികാര ദണ്ഡുപയോഗിച്ച് അനർഗളമായി നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ദുഷ്ടലാക്കിന്റെ പ്രതിഫലനമാണ് മോഡിയുടെ ഗവൺമെന്റ് ഈ കാര്യത്തിലെടുത്ത തീരുമാനം എന്ന് നാം തിരിച്ചറിയണം. ഞങ്ങൾ ഇടതുപക്ഷക്കാർ ഇത്തരം നിലപാടുകളെ സുധീരം, സുശക്തം, സുവ്യക്തം എതിർക്കുമെന്നതാണ് ഞങ്ങൾക്ക് വിനീതം.